ഓയൂരിലെ 6-വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ അറസ്റ്റിലായ പി അനുപമ യൂട്യൂബിലെ വൈറൽ താരം. കേസിലെ പ്രധാന പ്രതി പത്മകുമാറിന്റെ മകളാണ് അനുപമ. കേസിൽ ഇവർക്കും നേരിട്ട് പങ്കുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. അനുപമ പത്മൻ എന്ന പേരിലാണ് അനുപമയ്ക്ക് ചാനലുള്ളത്. ഇതിന് 4.99 ലക്ഷം സബ്സ്ക്രൈബേഴ്സുമുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ 10,000-ത്തോളവും. നൃത്തം ചെയ്യുന്നതും റിയാക്ഷൻ വീഡിയോകളുമെല്ലാമായി നിരവധി വീഡിയോകൾ അനുപമ അക്കൗണ്ടിൽ പങ്കുവച്ചിട്ടുണ്ട്. ഇംഗ്ലീഷിലാണ് അവതരണങ്ങൾ ഏറെയും. മൃഗസ്നേഹി കൂടിയാണ് അനുപമ. നിരവധി വളർത്തുനായ്ക്കൾ ഇവരുടെ വീട്ടിലുണ്ട്. നായ്ക്കളെ ദത്തെടുക്കുന്ന പതിവും ഇവർക്കുണ്ടത്രേ. നായ്ക്കളുടെ എണ്ണം കൂടിയതിനാൽ വീട്ടിൽ താമസിപ്പിക്കാനാകുന്നില്ലെന്നും ഷെൽട്ടർ ഹോം തുടങ്ങാൻ സഹായം നൽകണമെന്നും അഭ്യർത്ഥിച്ച് നേരത്തെ അനുപമ പോസ്റ്റും പങ്കുവച്ചിരുന്നു. അതേസമയം അനുപമയുടെയും കുടുംബത്തിന്റെയും അറസ്റ്റിൽ ഞെട്ടിയിരിക്കുകയാണ് പരിസരവാസികൾ. അത്യാവശ്യം സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബത്തിലുള്ളവരാണെന്നും എന്തിന് ഇവർ ഇത്തരമൊരു പ്രവൃത്തി ചെയ്തുവെന്നും അതിശയവും നാട്ടുകാർ പങ്കുവയ്ക്കുന്നു. പത്മകുമാറും കുടുംബവും പരിസരവാസികളുമായി അധികം ബന്ധം സൂക്ഷിച്ചിരുന്നില്ലെന്നും ഇവർ പറയുന്നു. പത്മകുമാറിന് നിരവധി ബിസിനസ് ഉണ്ടെന്നും അടുത്തിടെയായി കടബാധ്യത ഉണ്ടായിരുന്നുവെന്ന വിവരവും നാട്ടുകാർ പറയുന്നുണ്ട്. കമ്പ്യൂട്ടർ വിദഗ്ധനാണ് പത്മകുമാർ. പ്രമുഖ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും റാങ്കോടെ പാസായ പത്മകുമാർ പക്ഷേ മറ്റ് ജോലികൾ തേടാതെ നേരിട്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങുകയായിരുന്നു. ഫിഷ് സ്റ്റാർ, ബിരിയാണി കച്ചവടം, കൃഷി, റിയൽ എസ്റ്റേറ്റ്, കേബിൾ ടി വി തുടങ്ങി പല ബിസിനസ്സുകളും ഇയാൾ ചെയ്തിട്ടുണ്ട്. പോളച്ചിറയിൽ 5 ഏക്കർ സ്ഥലത്തൊരു ഫാം ഹൗസുമുണ്ട്. കൂടാതെ തമിഴ്നാട്ടിലും കൃഷിയുണ്ട്. ചാത്തന്നൂരിൽ ബേക്കറിയും നടത്തുന്നുണ്ട്. എന്നാൽ ഇവിടേക്ക് പത്മകുമാർ പതിവായി പോകാറില്ല. അതേസമയം സംഭവം നടന്നതിന്റെ തലേനാൾ ഫാം ഹൗസിലും ബേക്കറിയിലുമെല്ലാം പത്മകുമാർ പോയിരുന്നു. വീട്ടിലെ നായകളെ ഫാം ഹൗസിലാക്കിയാണ് കുടുംബം ഇവിടെ നിന്നും മടങ്ങിയത്. തമിഴ്നാട്ടിലുള്ള കൃഷിയിടത്തിലേക്കെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്നും കുടുംബം പോയത്. അറസ്റ്റിലാകുന്നതിന് തലേനാൾ ഫാം ഹൗസിലെ ജീവനക്കാരെ വിളിച്ച് തങ്ങൾ തമിഴ്നാട്ടിലാണ് ഉള്ളതെന്നും കുടുംബം അറിയിച്ചിരുന്നു. എന്നാൽ നാടിനെ നടുക്കിയ തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ ഇവരാണെന്ന് ഒരിക്കൽ പോലും ജീവനക്കാർക്ക് പോലും സംശയം തോന്നിയിരുന്നില്ല.